കുമ്പളങ്ങ നല്ല കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിലോട്ട് മൂന്ന് പച്ചമുളക് നടുകെ കയറിയതും കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതൊരു മൂടി ഉപയോഗിച്ച് അടച്ചു വയ്ക്കാം. നല്ല കുമ്പളങ്ങ നല്ലതുപോലെ സോഫ്റ്റായി വന്നോട്ടെ. ഇനി ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാൻ അരമൂടി തേങ്ങയും ഒരു 8-10 അല്ലിക്കുരുമുളക്, കാൽ ടീസ്പൂൺ ജീരകം, ഒരു തണ്ട് കറിവേപ്പില. അപ്പോൾ ഇത് മൂന്നും ഇതെല്ലാം കൂടെ ഞാൻ നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് പോലെ അരച്ച് വന്നോട്ടെ. കുമ്പളങ്ങയൊക്കെ വെന്ത് വരാൻ നേരത്ത് നമുക്ക് ഈ അരപ്പ് അതിലോട്ട് പാരാം. ഇതാ നമ്മുടെ കുമ്പളങ്ങ എന്തായി ഉണ്ടോ, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരച്ച അരപ്പ് കൂടെ ചേർത്തിളക്കാം. ഇനി നമ്മുടെ ഈ അരച്ച തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിപ്പോണം. അതുപോലെ ഈ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി കുറുകി വരും. അപ്പോൾ തേങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റി വന്നോട്ടെ. ഒരു 10 മിനിറ്റ് കൂടെ മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കുമ്പളങ്ങയിൽ ആ തേങ്ങയൊക്കെ ഒന്ന് നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. അതായത് വെള്ളമൊക്കെ വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് കട്ട തേര് മിക്സിയിലിട്ട് അടിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. മോര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതിയാവും. അപ്പോൾ നമ്മുടെ മോര് ഒഴിച്ച ശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ. അപ്പോൾ ഇത് അതവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ കടുക് വറുത്ത് കൊട്ടാം. കടുകും ചുവന്ന മുളകും അതുകൂടാതെ കറിവേപ്പിലയും കൂടെ വറുത്തെടുക്കാം. നമ്മുടെ മോരുകറി അവിടെ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഈ വറുത്തതിനെ നമുക്ക് അതിലോട്ട് പാരാം. ഇതേ നല്ല സ്വാദാണേ ഈ മോരുകറി, എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.